Hi friends, നമുക്ക് ഇന്ന് ഒരു മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി വെക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 1 കിലോ ചിക്കൻ സാമാന്യം വലിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 വലിയ സവോള, ഇത് ഏകദേശം 1¼ കിലോ ഉണ്ട്. പിന്നെ 1 ടൊമാറ്റോ, 3 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരാ റൈസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1¼ കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെയ്യ് ആവശ്യത്തിന്, പിന്നെ 1-2 ടീസ്പൂൺ നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾ ഗരം മസാല, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, പിന്നെ 1 ചെറിയ പീസ് ജാതിപത്രി, വഴനയില, ഇത്രയും നമ്മൾ അരി വേവിക്കാൻ നേരം ഇട്ട് വേവിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനൊരു മസാല അരക്കണം. അതിനാവശ്യമായത് പൊതീന ഇല, മല്ലിയില, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി, 7-8 പച്ചമുളക്, 3 ടേബിൾസ്പൂൺ നല്ല കട്ട തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഹോൾ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഏലക്ക, പെരുംജീരകം, തക്കോലം, പട്ട, ഗ്രാമ്പൂ, പിന്നെ ജാതിപത്രി, പിന്നെ വഴനയില, പിന്നെ 1-2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്ര നമ്മൾ ഒരു അരപ്പിന് ആവശ്യമായതാണ്. ഈ വഴനയില നമ്മൾ ചിക്കനകത്ത് ചേർക്കാം. പിന്നെ കുറച്ച് പൊതീന ഇല, ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നമ്മൾ ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്, പൊതീന ഇലയും മല്ലിയിലയും. പിന്നെ 1¼ കപ്പ് കാഷ്യൂ നട്ട്, 1¼ കപ്പ് ഉണക്കമുന്തിരി, 3 സബോള എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനെ നമ്മൾ വറുത്തെടുക്കണം. ഇനി നമ്മൾ ഇതിനുള്ള ഒരു മസാല ആദ്യം തയ്യാറാക്കാം. അതിന് ഈ പട്ട, ഗ്രാമ്പു ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട് ചേർക്കാം. മഞ്ഞൾപ്പൊടി, പൊതീന ഇല, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഇനി ഇതിനകത്തോട്ട് ആവശ്യമായ ഉപ്പ്. ഇനി നമ്മൾ ചിക്കനിൽ ഇതിന്റെ പാതി എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, ബാക്കി നമ്മൾ എണ്ണയ്ക്കകത്ത് മൂപ്പിക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഉപ്പ് ചേർത്തത്. അതുപോലെ തന്നെ തൈര്, പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ മല്ലിയില ഇതെല്ലാം കൂടെ ഗരം മസാല എല്ലാം ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഈ ചിക്കനിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അരി വേവിക്കാം. ഇപ്പൊ ഞാനിവിടെ 3 കപ്പ് അരിക്ക് 5½ കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഞാനിവിടെ റൈസ് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കറാണെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഒരു പാനിലോ വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലോട്ട് അരി ഇട്ട് വേവിച്ചെടുക്കാം, വെള്ളം ഊറ്റിയെടുക്കാം. അല്ലെങ്കിൽ കുക്കറിനകത്ത് 1 വിസിൽ വരെ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. അതുപോലെ തന്നെ ഈ ഗരം മസാല എല്ലാം ഹോൾ ഗരം മസാല ചേർക്കുവാണ്. കുറച്ച് നാരങ്ങാനീരും, 1 വഴനയില, ഏകദേശം 1 ടേബിൾസ്പൂൺ നെയ്യ് ചേർക്കുവാണ്. ഇനി ഇത് ഞാൻ നേരിട്ട് ഈ റൈസ് കുക്കറിനകത്ത് വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന് സീസൺ ചെയ്യാനുള്ള നമുക്ക് ഈ ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഉള്ളിയും കൂടെ വറക്കാനുള്ള കണ്ടാണ് ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നെയ്യ് വേണമെങ്കിലും വറുത്തെടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ കാഷ്യൂ നട്ട് വറുത്തെടുക്കാം. ഇതിപ്പോ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, ഇതിനെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഉള്ളി വറുത്തെടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുവായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇപ്പൊ ഇതിനടിയിൽ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് പിഴിഞ്ഞ് അതിനകത്തോട്ട് ഇടാം. ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ, അല്ലെ ഈ വെള്ളം മൊത്തം ഇതൊന്ന് പോകാൻ വേണ്ടി നമ്മൾ കുറെ സമയം ഇത് വറക്കേണ്ടി വരും. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഇത് വേഗം ഒന്ന് നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്.
ഈ ഉള്ളി വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് മാറും ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞ് നമ്മൾ ഇതിന് എണ്ണയെന്ന് മാറ്റണം അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു ആ എണ്ണയുടെ ചൂടുകൊണ്ട് അത് ഒന്നുകൂടൊന്ന് മൂക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാകത്തിന് നമ്മൾ എടുത്തിത് മാറ്റണം ഇപ്പം ഞാൻ ഇതിനെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കുവാണ് ഇപ്പം നമ്മുടെ ഇതെല്ലാം അത്യാവശ്യം ബ്രൗൺ ആയിട്ടുണ്ട് ഇപ്പം ഒത്തിരി അങ്ങ് ബ്രൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് വരും നമ്മൾ ഈ വറുത്തെടുക്കാൻ വേണ്ടി ശരിക്കും ഈ പിങ്ക് കളറിലുള്ള നമ്മുടെ സാധാരണ സബോളയാണ് നല്ലത് വൈറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മൾ വറക്കേണ്ടി വരും എൻ്റെ കയ്യിൽ അത് വൈറ്റ് ഈ പിങ്ക് അധികം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഒരെണ്ണം എടുത്തത് പിന്നെ ഉള്ളി വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഈവനായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് ഇതുപോലെ വെളുത്തിട്ട് കാണും ഇത് ഞാൻ രണ്ടാമത് ഒന്നുകൂടെ വറുത്തെടുത്ത് ബാക്കി ഇരുന്ന റെഡ് ഒനിയൻ ഞാൻ ഒന്ന് വറുത്തെടുത്തതാണ് അത് ഒരു 30 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഇത് ഇത്രയും മൂത്തുപോയി അപ്പൊ ഇതിനേക്കാളും നമുക്ക് വേണ്ടിയത് ആ നേരത്തെ ഞാൻ കാണിച്ച ആ പാകമാണ് ഞാനിപ്പോ ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ മസാല ചേർത്ത് വഴറ്റിയെടുക്കാം എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ഈ സവോളയെല്ലാം ചേർക്കുവാണ് ഉള്ളി വേഗം വഴുകാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർക്കാം ഇതിനകത്തോട്ട് മല്ലിയില പൊതിനാല അരിഞ്ഞത് തക്കാളി ഒരെണ്ണം അരിഞ്ഞത് ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതാണ് 2 എണ്ണം വരെയാണ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ മുളക് പൊടി നമ്മൾ ചേർക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എരിവ് നോക്കിയിട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി ആകാമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു വഴനയിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ചിക്കൻ ചേർക്കാം ഇനി ഞാനിവിടെ ആ 1/2 കപ്പ് വെള്ളം ഞാൻ ഈ മസാല തന്നെ ഒന്ന് കഴുകി ഇതിനകത്തോട്ട് തന്നെ ഒഴിക്കുവാണ് ഞാനിപ്പോൾ ഇതിനെ പ്രഷർ കുക്ക് ചെയ്യുന്നില്ല ഞാൻ അതിൻ്റെ ഇതിൻ്റെ ലിഡ് വെച്ചൊന്ന് അടയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല എല്ലുള്ള പീസും നല്ല വലിപ്പമുള്ള പീസസൊക്കെ ആണെങ്കിൽ ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഈ ചിക്കനൊക്കെ ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് ഇതിൻ്റെ ഈ ഗ്രേവി ഏകദേശം 1 കപ്പോളം ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റുവാണ് ഇത് നമുക്ക് ചോറയിൽ ഇത് ലെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിക്കാം അപ്പം ഞാൻ ആ 1 കപ്പ് ഗ്രേവി എടുത്ത ശേഷം 10 മിനിറ്റോളമായിട്ട് ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ വെള്ളം നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കുമായിരുന്നു ഞാൻ ചെയ്തത് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതിൻ്റെ മേളിലോട്ട് ഈ ഒനിയനെ അത് നമ്മളിപ്പം എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി അതിൻ്റെ പാതി ഏകദേശം ഈ ചിക്കന് മേളിലോട്ട് ഇടണം ഇനി ഒരു ഞാനിത് പൊതിനാലയും മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചതാണ് ഇതിൻ്റെയും കുറച്ച് നമുക്ക് ഇതിന് മേളിലോട്ട് വെതറാം ഇനി ഞാനിവിടെ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് ചോറ് ഏകദേശം ഇങ്ങനെ നമുക്ക് ഒന്നിലൊന്ന് ഒട്ടാതെ പോലെയാണ് നമുക്ക് വരേണ്ടത് ഇപ്പം നമ്മളിങ്ങനെ കുക്കറിൽ വെച്ചായാലും അല്ലാതെ നമ്മൾ വേവിച്ചെടുക്കുവാണെങ്കിലും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഒരു ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടും ആ എയർ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഒത്തിരി തണുക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിട്ട് ഒന്ന് ഇളക്കിയിടണം അല്ലെങ്കിൽ ഇത് അവിടെ ഒട്ടി അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് വേർപെട്ട് വരത്തില്ല അല്ലെങ്കിൽ അത് പൊടിഞ്ഞും പോകും അപ്പം ഞാൻ ഇതിൻ്റെ പാതി ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണ് ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് 1/2 ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ചോറിന് ആ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്
ഇനി ഞാൻ ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിക്കുന്നത് ഇതാണ് നല്ല ബിരിയാണിക്ക് ഒരു നല്ല മണം കൊടുക്കുന്നത് ഇതാണ് ഒന്നുകിൽ ബിരിയാണി എസൻസ് ഒഴിക്കാം അതിനേക്കാളും പൈനാപ്പിൾ എസൻസ് ഒന്നുകൂടെ നല്ലത് ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിന് മേളിൽ ഇനി ഞാൻ ഇതിന്റെ മേളിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുവാണ് നമുക്ക് ഇതിന്റെ ഇടയ്ക്കും നമുക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഓൾറെഡി കുറച്ച് എണ്ണയൊക്കെ ചേർത്തായതുകൊണ്ട് ഞാനൊന്നും അധികം ഒഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിന്റെ മേളിൽ ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി കാരണം ആ നമ്മുടെ എസൻസിന്റെയും ഈ ഉള്ളി ഇതിന്റെ എല്ലാം കൂടെ ആ ചിക്കന്റെ എല്ലാം കൂടെ ഫ്ലേവർ മൊത്തത്തിൽ ഒന്നാവാൻ വേണ്ടിയാണ് ഒന്ന് ദം ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ കുക്കർ അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്